നമ്മുടെ ജയിക്കിനെ ജയിപ്പിക്കണം എന്നും പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു PR അതായത് ഒരു ആഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ മാർക്കിസ്റ്റുകാർ. എന്താണെങ്കിലും ഉണ്ടല്ലോ ഇത്തരത്തിലുള്ള കൂതറ, എന്താണ് പറയേണ്ടതെന്ന് അറിഞ്ഞൂടെ. നമ്മുടെ മോദിജിനെ കണ്ട് പഠിക്കണം നിങ്ങൾ. പുള്ളി ചെയ്യുന്ന ഒരു PR വർക്കിൻ്റെ സ്റ്റൈലും അതൊന്നും നമ്മുടെ നാട്ടിലെ ഒരാളും ചെയ്തിട്ടില്ല, ആരെ കൊണ്ടിട്ട് പറ്റുന്നുമില്ല. എന്താണെങ്കിലും വേണ്ടില്ല, നമ്മുടെ പുതുപ്പള്ളിയിൽ ആ ചെയ്തു വെച്ചിട്ടുള്ളൊരു സംഭവം ഉണ്ടല്ലോ, ഒന്ന് കണ്ടു നോക്കണം നിങ്ങൾ. നോക്കിയേ മമ്മി, മമ്മി എട, എന്നതാടാ പേടിച്ചു പോയല്ലോ. എന്റെ പേന എന്തിയേ? ഇതല്ല നിന്റെ പേന? ഇതല്ല ഞാൻ ഇത്ര എഴുതിക്കൊണ്ടിരുന്നത്. എന്നാ മോനെ ഇജ്ജ്, നിങ്ങൾ എടുത്തേ വലിയ പേന? ഞാനും ഒരു പേന എടുത്തില്ല. അത് ഏത് പേന മോനെ? മറ്റേ നീ തൊപ്പിയൊക്കെ നീല പേന. പണ്ട് നിനക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയ പേനയാ? ആ മോനെ, ഈ പേന വെച്ചിട്ട് എഴുതിക്കേ. അതൊക്കെ ഇപ്പൊ എവിടെ പോയെന്ന് ആർക്കറിയാം. ഒരു വീഡിയോ ഉണ്ടല്ലോ, ഒരു 5 മിനിറ്റ് നീളുന്ന വീഡിയോ ഉണ്ട്. അതുകൊണ്ട് ഞാൻ മൊത്തം ഇടുന്നില്ല. അതായത് ഇതിൽ പറഞ്ഞിട്ടുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു കൊച്ചു ഭയങ്കരമായിട്ട് കരയുന്നു. അവന് പണ്ട് അവന് എന്താ പറയുക, കിട്ടിയിട്ടുള്ള ഒരു പെണ്ണുണ്ട്. ആ പെണ്ണോട് തന്നെ അവൻ എഴുതണം. അത് എഴുതിയിട്ടില്ലെങ്കിൽ അവനൊന്നും ശരിയാവുന്നില്ല. അങ്ങനെ ഈ പേരൻസ് എന്താ പറയുക, അവിടെ മൊത്തം തിരയുന്നു, പെണ്ണെ കിട്ടുന്നില്ല. ആ സമയത്താണ് നമ്മുടെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കുറച്ച് നല്ല മാർക്കിസ്റ്റുകാർ അവിടെ വരുന്നു. അവർ പുറത്ത് വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ അവർ കേൾക്കുന്നതാണ്, അതായത് അവന് പെണ്ണെ, അവൻ പണ്ട് എഴുതിയ പെണ്ണെ കിട്ടുന്നില്ല, അവനൊന്നും ശരിയാവുന്നില്ല എന്ന്. അപ്പം അവരൊരു പെണ്ണെടുത്തിട്ട് കൊടുക്കുന്നു അച്ഛന്. അച്ഛൻ പെണ്ണെടുത്ത് മകന് കൊണ്ട് കൊടുക്കുന്നു. മകൻ ആ പെണ്ണ് കൊണ്ട് എഴുതുന്നു. അവൻ സാറ്റിസ്ഫൈഡ് ആയി, കംപ്ലീറ്റ്ലി ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയി. അപ്പം അവർ എന്താ പറയുക, ഈ ഒരു പ്രചരണം വന്ന ആൾക്കാരോണ്ട് എന്തുകൊണ്ട് നിനക്ക് എങ്ങനെ അത് പറ്റിയെന്ന് ചോദിക്കുന്ന സമയത്ത് പുള്ളി വരുന്നു, അവന് കുറേ പെണ്ണുകൾ കിട്ടി, അതൊന്നും അവന് ശരിയാവുന്നില്ല. അപ്പം അവനൊരു പുതിയ പെണ്ണ് കിട്ടി. പുതിയ പെണ്ണ് കിട്ടിയപ്പം അവന് സാറ്റിസ്ഫൈഡ് ആയി. അതായത് അവരെന്താണോ പറയാൻ ഉദ്ദേശിച്ചത്, ഇത്രയും കാലം അവിടെ ഉമ്മൻചാണ്ടി ഭരിച്ചു, അവനൊന്നും ആരും സാറ്റിസ്ഫൈഡ് അല്ല. പുതിയൊരു പെണ്ണ് കിട്ടി, അതായത് നമ്മുടെ ജയ്ക്ക് ഒരു പെണ്ണായിട്ട് അവിടെ വരുന്നു. ആ പെണ്ണ് ജയ്ക്കായി, അവൻ ആ പയ്യൻ അവിടെ എഴുതുന്നു, അവനെല്ലാം സാറ്റിസ്ഫൈഡ്. അതായത് ജയ്ക്ക് ജയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പുതുപ്പള്ളി ഒരു എന്താ പറയുക, ഒരു അമേരിക്ക ആവും എന്നായിരിക്കും അവരുദ്ദേശിക്കുന്നത്. എന്താണെങ്കിലും ഇത്ര വള്ളിപ്പായിട്ടുള്ള PR വർക്ക് ചെയ്യാൻ ഇവരെ കൊണ്ടേ പറ്റുള്ളൂ. പണ്ട് കുറച്ചു കാലം മുമ്പ് ഇവർ ചില PR വർക്ക് ചെയ്തത് നമ്മുടെ പാവം KPSCയിലുള്ളത്, അതുപോലെ ഇന്നസെന്റ്, രണ്ടുപേരും ഇപ്പം നമ്മുടെ കൂടെ അല്ല. അവർ ചെയ്തൊരു PR വർക്ക് ഉണ്ട്, അതായത് കേരളം മദ്യവിമുക്തമാക്കും, കേരളത്തിലെ മദ്യം തുടച്ചു നീക്കും, കേരളത്തിൽ അതുപോലെ എന്താ പറയുക, LDF വരും, എല്ലാം ശരിയാവും, കള്ളം പറയുന്നവരെ തിരിച്ചറിയണം. ഇതായിരുന്നു അന്നത്തെ 3-4 വേർഡ്സ്. എന്താണെങ്കിലും കേരളത്തിൽ മദ്യത്തിൻ്റെ അളവ് കൂടിയിട്ടുണ്ട്. മദ്യത്തിൻ്റെ നമുക്കറിയാം എന്താ പറയുക, നാട് മൊത്തം അത് കുറച്ചും കൂടെ വിപുലമായിട്ടങ്ങ് നമ്മളങ്ങ് പരസ്യം ചെയ്ത് നമ്മൾ വിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കൂടുതലൊന്നും പറയണ്ട, ഈ പറഞ്ഞ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ കണ്ടിട്ട് ഞാൻ പറഞ്ഞല്ലോ കേ പി എസ് സിയിലുള്ളത് അന്ന് പറഞ്ഞൊരു പരസ്യത്തിലുള്ളതിന് കള്ളം പറയുന്നവരെ തിരിച്ചറിയുക ഇനിയെങ്കിലും, പ്ലീസ്.